നമസ്കാരം നാരദ കേസിൽ സിബിഐ കേസെടുത്ത് അന്വേഷണം നടത്തുന്നത് കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസിൽ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധവുമായെത്തിയ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ബംഗാൾ ഹൈക്കോടതി രാഷ്ട്രീയ നേതാക്കൾ പ്രതികളാക്കുമ്പോൾ ജനക്കൂട്ടത്തെ ഉപയോഗിച്ച് ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തുന്നത് അംഗീകരിക്കാനാവില്ല ഇതിലൂടെ ജുഡീഷ്യറിയുടെ വിശ്വാസമാണ് തകർന്നത് അതിന് അനുവദിക്കില്ലെന്നും കോടതി അറിയിച്ചു നാരദ കേസിൽ നാല് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്ക് സി ബി കോടതി ജാമ്യം അനുവദിച്ചിരുന്നു ഇതിനെതിരെ സിബിഐ നൽകിയ ഹർജി ഹൈക്കോടതി അടിയന്തിരമായി പരിഗണിക്കവെയാണ് ഇത്തരത്തിൽ വിമർശിച്ചത് കേസിൽ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിച്ചതിൽ മമതാ ബാനർജി ധർണ നടത്തുകയും സിബിഐ നടപടിക്കെതിരെ പരസ്യ പ്രസ്താവന നടത്തുകയും ചെയ്തിരുന്നു ജനക്കൂട്ടത്തെ ഉപയോഗിച്ച് ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള നടപടികളെ അംഗീകരിക്കാനാവില്ല അത് ജനങ്ങൾക്ക് കോടതിക്ക് മേലുള്ള വിശ്വാസമാണ് ഇല്ലാതാക്കുന്നതെന്നും ഹൈക്കോടതി അറിയിച്ചു നാരദ ന്യൂസ് പോർട്ടൽ സംഘത്തിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ കേസിൽ തൃണമൂൽ മന്ത്രിമാരായ ഫിർഹാദ് ഹാക്കിം സുബ്രത മുഖർജി തൃണമൂൽ എം എൽ മദൻ മിത്ര മുൻ തൃണമൂൽ നേതാവ് സോവൻ ചാറ്റർജി എന്നിവരെയാണ് സിബിഐ തിങ്കളാഴ്ച അറസ്റ്റ് ചെയ്തത് നേതാക്കളുടെ അറസ്റ്റിന് തൊട്ട് പിന്നാലെ തന്നെയും അറസ്റ്റ് ചെയ്യൂ എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി മമതാ ബാനർജി സിബിഐ ഓഫീസിലെത്തി കുത്തിരുന്ന് മമത പ്രതിഷേധിക്കുകയായിരുന്നു പുറത്ത് തൃണമൂൽ പ്രവർത്തകരും തടിച്ചുകൂടി ബാരിക്കേഡുകൾ തകർത്ത ഇവർ സിബിഐ ഓഫീസിന് നേരെ കല്ലേറും നടത്തി മണിക്കൂറുകൾ സംഘർഷം നീണ്ടു ആറു മണിക്കൂറിലധികം സിബിഐ ഓഫീസിനുള്ളിൽ മമത പ്രതിഷേധവുമായി തുടർന്നു അതേസമയം രണ്ടായിരത്തി പതിനാലിൽ ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് നാരദ ന്യൂസ് പോർട്ടൽ വീഡിയോ പുറത്തു വരുന്നത് ഐ പി എസ് ഉദ്യോഗസ്ഥനായ എസ് എം എച്ച് മിർസ അടക്കമുള്ള ബംഗാളിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നതിന്റെ ദൃശ്യങ്ങളും അവർ പുറത്തുവിട്ടിരുന്നു ബർധുൻ ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്നു അന്ന് മിർസ കേസിൽ അന്വേഷണം നടത്താൻ രണ്ടായിരത്തി പതിനേഴിലാണ് കൊൽക്കത്ത ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നത് അതേസമയം ഇന്നലെ പശ്ചിമബംഗാളിൽ രണ്ട് തൃണമൂൽ മന്ത്രിമാരെയും ഒരു നേതാവിനും അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ കൊൽക്കത്തയിലെ സിബിഐ ഓഫീസിന് നേരെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ കല്ലെറിഞ്ഞ നടപടിയെ രൂക്ഷമായി വിമർശിച്ച് ബംഗാൾ ഗവർണർ രംഗത്തെത്തിയിരുന്നു പശ്ചിമബംഗാൾ മന്ത്രിമാരായ ഫിർഹദ് ഹക്കീം സുബ്രത മുഖർജി തൃണമൂൽ കോൺഗ്രസ് നേതാവായ മദൻ മിത്ര എന്നിവരെയാണ് തിങ്കളാഴ്ച സിബിഐ അറസ്റ്റ് ചെയ്തിരുന്നത് ഭരണഘടനാ ചട്ടങ്ങൾ പാലിക്കാൻ ഗവർണർ മമതാ ബാനർജിയോട് ആവശ്യപ്പെടുകയും ചെയ്തു പോലീസ് ഭരണ സംവിധാനവും ഒന്നും ചെയ്യാതെ കയ്യും കെട്ടി ഇരിക്കുകയാണ് ടി എംസി പ്രവർത്തകർ സിആർപിഎഫ് ഓഫീസർമാരെ കല്ലെറിയുന്ന കലാപന്തരീക്ഷം പോലീസിനെ ഉപയോഗിച്ച് നിയന്ത്രിക്കേണ്ട സമയമാണിതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു